കേരളത്തിനെന്നെല്ലാരെയായ പാലക്കാട് ജില്ലയിൽ സാംസ്കാരിക സാമൂഹിക വൈവിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന പ്രദേശമാണ് ചിറ്റൂർ. അധിനിവേശത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സമൂഹത്തിൽ ഒരുമയുടെ സാഹോദര്യത്തിൻ്റെ സന്ദേശം പകർന്നു നൽകുന്ന രണസ്മരണയുണർത്തുന്ന കൊങ്ങൻപട, ഭാഷാപിതാവിൻ്റെ സമാധിസ്ഥലമായ തുഞ്ചൻ മഠം, ശോകങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഒഴുകുന്ന ശോകനാശിനി തുടങ്ങിയവ കൊണ്ട് സമൃദ്ധമായ ചിറ്റൂർ മണ്ണിന്റെ ഹൃദയഭാഗത്തെ അലങ്കരിച്ചുകൊണ്ട് ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തലയുയർത്തി നിൽക്കുന്നു. പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് എന്നീ മാധ്യമങ്ങളിലായി 3000 വിദ്യാർത്ഥികളും 100 അധ്യാപകരും ഈ വിദ്യാലയത്തിലുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ചിറ്റൂരിൽ വിക്ടോറിയ ഗേൾസ് ഹൈസ്കൂൾ 1930-31 കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന് വേണ്ടി 1947 ആഗസ്റ്റ് 17 സ്കൂൾ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കുകയും 1953 കെട്ടിടം സ്കൂളിന് തിരികെ ലഭിക്കുകയും ചെയ്തു. കലാകായിക ശാസ്ത്ര പ്രവർത്തനങ്ങളിൽ എന്നും ഈ വിദ്യാലയം മുൻപന്തിയിലാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്രഗതി പുരസ്കാരങ്ങൾ പ്രസ്തുത വിദ്യാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. സംസ്കൃതോത്സവം, വർണ്ണാഭമായ സംസ്ഥാന കലോത്സവം എന്നിവ ആദ്യമായി നടന്നതും ഇവിടെ വെച്ചാണ്. രാജ്യാന്തര നിലവാരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന 40 ഹൈടെക് ക്ലാസ് മുറികൾ, ഉന്നത യോഗ്യത നേടിയ മികച്ച അഭിരുചിയുള്ള അധ്യാപകർ തുടങ്ങിയവ ഈ ഉന്നത അക്കാദമിക നിലവാരത്തിന്റെ പ്രതിഫലനങ്ങളാണ്. ആൺപെൺ അതിർവരമ്പുകൾ വരച്ച് പെൺകുട്ടികൾ പല മേഖലകളിൽ നിന്നും വിലക്കപ്പെടുന്ന സാമൂഹികാവസ്ഥയിൽ NSS, ഗൈഡ്സ്, JRC തുടങ്ങി എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഈ പെൺപള്ളിക്കൂടത്തിന്റെ കുട്ടികൾക്ക് അവസരമൊരുക്കുന്നു. വിവിധ വിഷയങ്ങളിൽ പിന്നിൽ നിൽക്കുന്നവർക്കായി റെമഡിയൽ ടീച്ചിങ്, അതിനു പുറമെ മലയാള തിളക്കം, ഹെലോ ഇംഗ്ലീഷ്, സുലലി ഹിന്ദി, ഗണിതം മധുരം, ശാസ്ത്രം ലളിതം, നവപ്രഭ, ശ്രദ്ധ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, LSS USS പരിശീലനം, തമിഴ് സുടർ, നൂലക കുഴു വാസിപ്പ് പോട്ടി, തമിഴ് കലൈവിട, സംഗീത ക്ലാസുകൾ, ചിത്രകലാ ക്ലാസുകൾ, പ്രവൃത്തി പരിചയ ക്ലാസുകൾ, പാചക ക്ലാസുകൾ. ശക്തമായ PTA, മദർ PTA. ഓരോ പ്രദേശത്തെയും വിദ്യാലയങ്ങളുടെ അഭിവൃദ്ധി അവിടെയുള്ള നാട്ടുകാരുടെ ഫലപ്രദമായ ഇടപെടലിലൂടെയാണ്. വിദ്യാലയത്തിന്റെ വികസനത്തിന് PTAയുടെ സഹകരണത്തോടെ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നുവരുന്നു. വിദ്യാർത്ഥിനികളുടെ വൈവിധ്യമാർന്ന സർഗവാസനകളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്നതിനായി ശാസ്ത്ര ക്ലബ്, സാമൂഹ്യശാസ്ത്ര ക്ലബ്, ആരോഗ്യ ശുചിത്വ ക്ലബ്, ദേശീയ ഹരിതസേന സീഡ് ക്ലബ്, പരിസ്ഥിതി ക്ലബ്, ഭാഷാ ക്ലബ്, വിദ്യാരംഗം, കലാസാഹിത്യവേദി തുടങ്ങിയ ക്ലബ്ബുകൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. 2018 UN പരിസ്ഥിതി ദിന സന്ദേശമായ ബീറ്റ് ദ പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്രാവർത്തികമാക്കുന്നതിനായി പരിസ്ഥിതി ക്ലബ് തുണിസഞ്ചികൾ, പേപ്പർ ബാഗുകൾ എന്നിവയുടെ നിർമ്മാണം, പ്രദർശനം എന്നിവ സജീവമായി നടത്തിവരുന്നു. ആരോഗ്യ ശുചിത്വ ക്ലബ്. വ്യക്തി ശുചിത്വത്തിൻ്റെയും സാമൂഹിക ശുചിത്വത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി ആരോഗ്യം നിലനിർത്തേണ്ട ആവശ്യകതയെ മാനിച്ചുകൊണ്ട് ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. അടൽ തിങ്കറിംഗ് ലാബ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പരിശീലന പദ്ധതിയാണ് ATL. 3D പ്രിന്ററുകളും റോബോട്ടിക്സ്, ഇലക്ട്രോണിക് ഡെവലപ്മെന്റ് ടൂളുകൾ, 3D സെൻസറുകൾ എന്നിവയുടെ പ്രായോഗിക പരിശീലനം വിദ്യാർത്ഥികൾക്കായി ATL ലാബിലൂടെ ലഭ്യമാകുന്നു.
സ്മാർട്ട് ക്ലാസ് റൂംസ് പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലാകുന്നതിന്റെ ഭാഗമായി എല്ലാ ക്ലാസ് മുറികളിലും LCD പ്രൊജക്ടറിന്റെ സഹായത്തോടുകൂടി പഠനം ആസ്വാദകരവും ആനന്ദകരവുമാക്കുന്നു. കൂടാതെ TV, ലാപ്ടോപ്പ്, DSLR ക്യാമറ, ഫുൾ HD വെബ്കാം എന്നിവ സജ്ജീകരിച്ച് ക്ലാസ് മുറികൾ വളരെ സ്മാർട്ടായിരിക്കുന്നു. ലിറ്റിൽ കൈറ്റ്സ് സാങ്കേതിക വിദ്യയോടുള്ള പുതുതലമുറയുടെ ആഭിമുഖ്യം ഗുണപരമായും സർഗാത്മകമായും പ്രയോജനപ്പെടുത്തുന്നതിനായി ലിറ്റിൽ കൈറ്റ്സ് IT കൂട്ടായ്മ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നു. UP, HS, HSS വിഭാഗങ്ങളിലായി 5 കമ്പ്യൂട്ടർ ലാബുകൾ പ്രവർത്തിച്ചു വരുന്നു. കായിക മുന്നേറ്റം സബ് ജില്ലാ തലം മുതൽ ദേശീയ തലം വരെ വിവിധ ഗെയിമുകളിൽ മത്സരിച്ച് ഉയർന്ന വിജയം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ താരങ്ങൾ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും വെച്ച് നടന്ന 62nd നാഷണൽ സ്കൂൾ ഗെയിംസ് കബഡിയിൽ തുടർച്ചയായി 3rd വർഷവും കേരളത്തിന് വേണ്ടി ജേഴ്സി അണിയാൻ ഭാഗ്യം ലഭിച്ചവരാണ് +2 വിദ്യാർത്ഥിനികളായ നന്ദിനി കെയും ഉമാമഹേശ്വരി MM. ഗെയിംസിൽ പുതുതായി ഉൾപ്പെടുത്തിയ യോഗയിൽ 10th തരം വിദ്യാർത്ഥിനി സാന്ദ്ര സെൻ ഡൽഹിയിൽ വെച്ച് നടന്ന 62nd നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞു. ചേച്ചി പറഞ്ഞു